ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ സാമാരി എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത് ഗൈസ് ഇന്നൊരു ഫസ്റ്റ് ഇംപ്രഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ന് വന്ന പാക്കിൽ നമ്മുടെ യൂറോപ്യൻ ക്ലബ് യൂറോപ്യൻ ക്ലബ് അറ്റാക്കേഴ്സ് എന്ന് പറഞ്ഞ പാക്ക്. അപ്പോൾ അതിനകത്തുള്ള നമ്മുടെ ക്രൈഫില്ല. അപ്പോൾ നമ്മുടെ 106 പേർ റേറ്റിംഗ് ഒക്കെ പോകുന്ന നമ്മുടെ ഡീപ്പ് ലൈൻ ഫോർവേഡ് ആയിട്ടുള്ള നമ്മുടെ ക്രൈഫിൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ് ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും അത്യാവശ്യം വേറെയുള്ള ഒരു കാർഡ് തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് അതിനെ കളിപ്പിച്ച് നോക്കാം, ഏതായാലും അത്യാവശ്യം നല്ലൊരു മാച്ച് കിട്ടുമെന്നൊക്കെ തോന്നുന്നത്, സീനായിട്ടോ തന്നെ തോന്നുന്നു. പിന്നെ ഡീപ്പ് ലൈങ് ഫോർവേഡാണ് പ്ലേ സ്റ്റൈല്, എനിക്കങ്ങനെ സെറ്റാവാത്ത ഒരു പ്ലേ സ്റ്റൈലാണ്. അപ്പോൾ നമ്മളിന്ന് CFലിട്ടാണ് ആളെ കൊണ്ട് മാക്സിമം കളിപ്പിക്കാൻ പോകുന്നത്. AMF ഇടണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ AMF ഇന്നെപ്പോഴല്ലേ ഇടാൻ കഴിച്ചു. അപ്പോൾ നമുക്കിപ്പോൾ CF ഇട്ട് തന്നെ കളിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടാണ് ഗൈസ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൈഫ് മാത്രമല്ല, ആ പാക്കിനകത്തുള്ള നമ്മുടെ ടോട്ടിയുണ്ട്, അതുപോലെ തന്നെ സ്റ്റോയ്ക്കോവും. അപ്പോൾ 3 പേരെ എടുത്തൊരു അക്കൗണ്ടാണ് ഗൈസ്. അപ്പോൾ 3 പേരെ ഒരുമിച്ചിട്ട് മാച്ച് കളിക്കണം അത് വിചാരിച്ചാണ്. പിന്നെ വിചാരിച്ചു 3 പേരായിട്ട് നമുക്ക് അടുത്ത ദിവസം കളിക്കും ഗൈസ്. ഇത് നമ്മൾ ക്രൈഫിനെ തന്നെയായിട്ടൊന്ന് കളിച്ച് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒറ്റയ്ക്കിട്ടൊന്ന് കളിക്കണം തോന്നി, അതുകൊണ്ടാണ് നമ്മൾ ക്രൈഫിനെ തന്നെയായിട്ടിട്ട് കളിക്കണത്. അപ്പോൾ നമുക്കതിൽ 3 പേരിട്ട് അടുത്ത ദിവസം കളിക്കാം, അല്ലെങ്കിൽ എല്ലാവരിലേക്കും ആകുമ്പോൾ ആകെപ്പാട് ഇതാവും ഗൈസ്. ആരെ വെച്ച് കളിപ്പിക്കണം എന്നറിയാത്തൊരു ഇതാവും. അപ്പോൾ നമുക്ക് അതിൽ അടുത്ത ദിവസം 3 പേരെ ഒരുമിച്ച് ഇറക്കി മാച്ച് കളിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് ആരെങ്കിലും കിട്ടിയാൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് ആളുടെ സ്റ്റാറ്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, 106 പേരെ റേറ്റിംഗ് ഒക്കെ പോകുന്ന ക്രൈഫ്, ആൾ കുറച്ച് മാച്ചൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. 26 വയസ്സുള്ള ക്രൈഫാണ് ഗൈസ്. സീനായിരിക്കും ഐറ്റം. അപ്പോൾ ഏതായാലും വേറെ ലെവലൊരു കാർഡ് തന്നെ ആയിരിക്കും. ഡീപ്പ് ലൈങ് ഫോർവേഡാണ്, കുറച്ച് ഇറങ്ങി നിന്ന് കളിക്കുമായിരിക്കും. അപ്പോൾ കുഴപ്പമില്ല, സ്റ്റാറ്റ്സൊക്കെ അത്യാവശ്യം സീനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അറ്റാക്കിംഗ് അവേർനെസ് 93, ബോൾ കൺട്രോൾ 92, ട്രിബ്ലിങ് 92, പിന്നെ അതോ ടൈറ്റ് പൊസിഷനുണ്ട്, ഫിനിഷിംഗ് ഉണ്ട് ഗൈസ്. അപ്പോൾ അടിപൊളിയായി. പാസ്സൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കൊടുത്തിട്ടുണ്ട്, 82-78 വീതം. ഓ, സ്പീഡ് ആക്സിലറേഷൻ അത് പൊളിയല്ല, 99-91 വിധം കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ കുറച്ച് അഡീഷണൽ സ്കിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതിൽ കളിച്ച് നോക്കാം. മാക്സിമം ആൾ വെച്ച് ഗോൾ അടിപ്പിക്കുന്ന പരിപാടിയൊന്നും നോക്കാൻ പോകുന്നു. ആദ്യം വിചാരിച്ച് മാക്സിമം ത്രൂ കൊടുക്കാമെന്നാണ്, പിന്നെ മാക്സിമം ഗോൾ അടിക്കുന്ന പരിപാടിയിലേക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആരെയാണ് കിട്ടിയത് ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ അയപ്പിക്കണം തരാം, മാച്ചിലേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഒപ്പോണൻ്റ് ലെജൻഡ്സ് എന്നൊക്കെ പേരിട്ടിട്ടുണ്ട്. കൊള്ളാം, നല്ലൊരു ഒപ്പോണൻ്റ് ആണെന്ന് തന്നെ തോന്നുന്നു. ഓക്കെ, ഒപ്പോണൻ്റ് ഒരു അവറേജ് കുഴപ്പമില്ലാത്തൊരു സ്കോഡാണ് ഗൈസ്. ഇതാണ് സ്കോഡ്. സ്കോഡൊക്കെ അന്യായം കേട്ടോ, വേറെ ലെവലിൻ്റെ സ്കോഡ് തന്നെയാണ്. നമ്മുടെ കന്നവാറോ അതുപോലെ VAR അങ്ങനെ കുറേയധികം ഡബിൾ ബൂസ്റ്റേഴ്സിന് എടുത്തൊരു അക്കൗണ്ടാണ്. ഇപ്രാവശ്യം 3 പേരെ വൈപ്പ് ഔട്ടും ചെയ്ത്. എൻ്റെ ഈ ഫുട്ബോൾ പ്ലസ് എല്ലാം എടുത്തുമാണ്, എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലെയറാണ് ഗൈസ് ക്രൈഫ്. അപ്പോൾ കുറേ പേർക്ക് എൻ്റെ ഫേവറേറ്റ് പ്ലെയറാണ്. അപ്പോൾ നല്ല രസമാണ്, എല്ലാം കൂടെ ഒരു പ്ലെയറിന് കൊടുക്കുക എങ്ങനെ ഇരിക്കും. അതുപോലെയാണ് അറ്റാക്കിങ്ങിന് ഫിനിഷിങ്ങിന് ഫിനിഷിങ്, ത്രൂ ബോളിന് ത്രൂ ബോൾ, അങ്ങനെ ഒരു കൊടുത്തേക്കുന്നൊരു അതാണ് ടോട്ടൽ ഫുട്ബോൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ക്രൈഫ് ടച്ച് ഐ ടൈറ്റ് പൊസിഷൻ നോക്കിയതാണ്. മാക്സിമം ഗോൾ അടി, അതാണ് നമ്മുടെ ലക്ഷ്യം. അയ്യോ, ഡിവിഷൻ 1 ഒക്കെ ആയതുകൊണ്ട് ഒപ്പോണസ് ഒക്കെ കുറച്ച് സീനായിരിക്കും. അതുകൊണ്ട് തന്നെ എങ്ങനെ അടിക്കാൻ പറ്റുമെന്നറിയില്ല. സ്നേമർ സ്നേക്ക്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇവിടെ ലൈക്ക് അടിച്ച് തന്നെ തുടങ്ങിയത്, ലൈക്ക് അടിച്ച് പവർ ആക്കിയത് ഗൈസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടെ ചെയ്തത്, നമ്മുടെ ടോട്ടി സ്റ്റോയ്ക്കാവില്ല, അവരെ വെച്ച് സിംഗിൾ ആയിട്ടുള്ള മാച്ചാണോ അതോ 3 പേരെ ഒരുമിച്ചിട്ടുള്ള മാച്ചാണോ ഏതോ വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. സിംഗിൾ ആയിട്ടാണെങ്കിൽ സിംഗിൾ പരിപാടി നോക്കാം, 3 പേരെ ഇട്ടാണെങ്കിൽ അങ്ങനെ നോക്കാം. എനിക്ക് 3 പേരെ ഒരുമിച്ചിട്ടാണ് അടുത്ത മാച്ച് കളിക്കാൻ ഒരു ഇത്. ക്രൈഫിനെ ജസ്റ്റ് ഒന്ന് തന്നെ ഇട്ടൊന്ന് കളിക്കണം തോന്നി, അതുകൊണ്ടാണ് ഗൈസ്. ഇതൊക്കെ ബാക്കിയുള്ളൊക്കെ ഇങ്ങനെ കിട്ടും ഗൈസ്. അതെ, ഇതേപോലെ ഇതേപോലെ എന്താണ്, ഓ ഞാൻ വിചാരിച്ച് അടിച്ചെന്ന് തുറാമ പിടിക്കുക. ഓക്കെ, പിടിച്ചില്ല. നെയ്മർ എന്തൊക്കെയാണ് കാണിക്കണം, ഹെർണാൻഡസ് പറ്റിക്കണം. ഓ ഓ, VAR ഹെഡ് ചെയ്തിട്ട്. ഓ, ക്രൈഫ് പാസ്സാമു ഇട്ട് ഓടിക്കേറ് ഓടിക്കേറ്. ക്രൈഫ് നല്ല റണ്ണുണ്ട്, നോക്കാം ഗൈസ് പറ്റുമല്ലോ എന്നറിയില്ല. ഒന്ന് വെട്ടിച്ച് വെട്ടിച്ച് വെട്ടിച്ച്, ഓ കൊള്ളാം കൊള്ളാം കിട്ടോ. അല്ലെങ്കിൽ AMF ഇടുവാണ് കുറച്ചുകൂടെ സെറ്റാണെന്ന് തോന്നണം, അല്ലെങ്കിൽ CF ആണെന്ന് കൊള്ളാം. നമ്മൾ CF വെച്ച് 106 റേറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചാണ്. അർണോൾഡ്, ഇതെന്ത് പരിപാടി. കെവിൻ ഡി ബ്രൂയിനെ, നെയ്മർ ഓ അടിപൊളി. മൈക്കിൾ ഗൈസ് നല്ല സേവ് വന്നു, നല്ലൊരു ഷോട്ടായിരുന്നു, കുറച്ച് മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ക്രൈഫ് ഓ ചാൻസ് ഉണ്ട്. ബില്ലിങ്ങാം ഓ അടിക്കുമോ, ഫസ്റ്റ് പോസ്റ്റിലേക്ക് പവറായിട്ട് അടിക്കാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. ഗോൾ കീപ്പർ കിട്ടുന്ന സേവ് കൊള്ളാട്ടോ. പാസ്സാമ് കൂടുമ്പോൾ റോക്കറ്റാണ് കയറുന്നത്, കാരണം 99 ആക്സിലറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ സ്പീഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേറെ ലെവലാണ് ഗൈസ്. ഓടി കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഓ, ഫസ്റ്റ് ഹാഫ് അറ്റാക്കിങ് കിട്ടിയെങ്കിൽ ഒപ്പോണൻറ്റിന് കുറച്ച് നൈസ് കളി തന്നെയാണ് ഗൈസ്. പിന്നെ ഡിവിഷൻ ഈ ഒരു ലീഗിലാലോ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം പവർ ഒപ്പോണൻറ്റ് തന്നെയാണ്. ലാസ്റ്റ് നിമിഷം വരെ ടഫായിരിക്കും. ഓ, പാസ് കൂടെ പിടി പിടി. നെസ്റ്റ മെസ്സി
അവിടെ കൊടു എൻ്റെ പൊന്ന് സൂയിസൈഡ് പാസ് ഒക്കെ ചെയ്യുവാണ് ഗൈസ്. ക്രൈഫ് കെവിൻ ഡി ബ്രൂയിനെ അടിക്കാൻ പറ്റുമോ? ആ പറ്റും പറ്റും, സിമ്പിൾ ഫിനിഷിംഗ് ആണ്, നല്ല റണ്ണും എടുത്ത് സിമ്പിളായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടു. അപ്പോൾ ഗൈസ് കാത്തിരുന്ന ആ ഒരു ഗോള് എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്രൈഫിൻ്റെ സിമ്പിളായിട്ട് റണ്ണെടുത്ത് അടിപൊളിയായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടു. നോർമൽ സാധനമാണ്, കൊള്ളാം, റണ്ണൊക്കെ കൊള്ളട്ടെ, തന്നെ എടുക്കണമൊക്കെ ഉണ്ട്, കൊള്ളാം. റൊണാൾഡോ ഇത് എന്തി കാണിക്കണം, പാസ് കുറച്ചുണ്ട്, ഇല്ലേ ഉണ്ട്. ആ അടിച്ച് അടിച്ചടിച്ചടിച്ചു, ഇല്ല നെസ്റ്റാ, ഒരു ഗോളിൻ്റെ ലീഡേ ഉള്ളൂ. നമ്മുടെ ക്രൈഫ് അടിച്ച ഒരേ ഒരു ഗോള്, അതുകൊണ്ട് തന്നെ മാക്സിമം. ഇതെന്താണ് ഈ പാസ് കൊന്ന, ചവിട്ടി കിട്ടുന്ന തോന്നുന്നു. ആ മുട്ട എത്തിയിട്ടുണ്ട്, എന്ത് തള്ളിയിട്ടോളാൻ ചവിട്ട് ചവിട്ടരുത്. എന്തൊക്കെയാണ് നടക്കണത്, മറ്റേ ഡബിൾ ബൂസ്റ്റാ വിയറ ആണ്. കൊന്നിടിച്ചിട്ടാണെങ്കിൽ ബോൾ എങ്ങനെയാലും എടുക്കും. വിയറ വിയറ, ഇത് എന്തൊക്കെ റൂള് പോയേക്കണം. ആ പോയി, ഇല്ല വെല്ലിങ്ങാം, റൊബ പാസ് പാസ് പാസ്. ആ ചാൻസ് ഉണ്ട് ഗൈസ്, വെല്ലിങ്ങാം നല്ല റണ്ണുണ്ട്, അടിക്കാൻ പറ്റുമെന്നറിയില്ല. ബെല്ലിങ്ങാം അസിസ്റ്റ്. അപ്പോൾ ഗൈസ് ക്രൈഫ് കത്തിക്കേറുകയാണെന്ന് തന്നെ പറയാം. രണ്ടാമത്തെ ഗോള് ഗൈസ് സിമ്പിൾ ഫിനിഷിങ്, ബെല്ലിങ്ങാമിൻ്റെ അസിസ്റ്റ്. കൊള്ളാട്ടാ, ക്രൈഫ് അത്യാവശ്യം നല്ല സീനാണെന്ന് തന്നെ പറയാം. ഈ ഒരു ഡീപ് ലൈ ഡീപ് ലൈൻ പ്ലേ സ്റ്റൈൽ ഉപയോഗിക്കാറിയുന്നവർക്ക് വേറെ ലെവലാണ് ഗൈസ്. ആള് ഉപയോഗിക്കാറിയുന്നത് അന്യായമായിട്ടാണ് യൂസ് ചെയ്യുന്നത് തന്നെ പറയാം. ഓക്കെ ക്രൈഫ് ക്രൈഫ്, ഓക്കെ മെസ്സി പറ്റിക്കണടാ. ഇതെന്താണിത്, വെല്ലിങ്ങാം ഇനിയസ്റ്റ്, ആരൊക്കെ കൊടുക്കണം. ഹാട്രിക്കിനുള്ളൊരു അവസരമുണ്ട്, ഹാട്രിക്ക് സമ്മതിക്കില്ലല്ലോ. കളിച്ചിട്ട് നമുക്ക് സെറ്റാക്കാം അർണോൾഡ്, എംബാപ്പെ. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മുടെ ഫുൾ ടൈം കഴിഞ്ഞിട്ടുണ്ട്, 2-0 നമ്മുടെ ക്രൈഫിൻ്റെ 2 ഗോള്. ഒന്നും പറയില്ല, അത്യാവശ്യം നല്ല കിടലം കളി തന്നെയാണ് കളിച്ചത്. നമുക്കായാലും ഒരു മാച്ച് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കണം. കട്ടക്കാട്ടോ ഓപ്പോണൻ്റ് ആയിരുന്നു കേട്ടോ. പ്ലെയർ റേറ്റിങ്സ് നമ്മുടെ ക്രൈഫ് തന്നെ ആയിരിക്കും, പ്രത്യേകിച്ച് പറയണ്ട. അപ്പോൾ അതിൽ നമുക്കിനി അടുത്തൊരു മാച്ചിലേക്ക് കൂടെ പോയേക്കാം ഗൈസ്. ഓക്കെ പ്രൊസീഡ് കൊടുത്തിട്ടുണ്ട്, ഇത് ഏതാണോ എന്തോ ഡിവിഷൻ 2 ഒപ്പോണൻ്റ് ആണ്. 3140 ടീം സ്ട്രെങ്ത്തൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അത്യാവശ്യം നല്ല ടീം സ്ട്രെങ്ത്തൊക്കെ ഉള്ളൊരു ഒപ്പോണൻ്റ് തന്നെയാണ്. നോക്കാം ഫസ്റ്റ് മാച്ച് ക്രൈഫ് അത്യാവശ്യം ആരത്, റോബേർട്സനൊക്കെ പടമാണ് ഗൈസ്. ആരും ഇല്ല എൽബിക്ക് പറ്റിയത്, നമുക്ക് തൽക്കാലം വൈറ്റിനെ എടുത്തിടാം. ഓ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറ്റുമെന്ന് തോന്നല്ല, എന്നാലും ഇരിക്കട്ടെ ഗൈസ്, നമ്മുടെ വൈറ്റ് തന്നെ മതി. ഒപ്പോണൻ്റ്, ഓ ഒപ്പോണൻറ്റും കൊള്ളാം കേട്ടോ, മറ്റേ മെസ്സിയൊക്കെ ഉണ്ട്, നല്ലൊരു പവർഫുൾ. അപ്പം നിങ്ങൾക്ക് ക്രൈഫ് കിട്ടിയാലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം, എങ്ങനെയുണ്ട് ഡീപ് ലൈങ് ഫോർവേഡ് വെച്ച് കളിക്കാനൊക്കെ എങ്ങനെയുണ്ട്, ഇച്ചിരി ബാക്ക് വാലി ചെയ്യുന്നുണ്ടോ അതോ പെട്ടെന്ന് ഓടി കയറുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആങ്കറിംഗ് ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം പിടിച്ചു നിർത്താൻ പറ്റും, ഇച്ചിരി CFൽ കയറ്റി വിട്ടിട്ട് അങ്ങനെ നോക്കാം. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ ഫസ്റ്റ് മാച്ച്, ഫിനിഷിങ് ഒരു രക്ഷയില്ല കേട്ടോ, കിട്ടിക്കഴിഞ്ഞ ആൾ അടിച്ച് കയറ്റിക്കോളും. ലോങ് റേഞ്ച് നോക്കണം എന്നുണ്ടായിരുന്നു, നോക്കാം. ബോൾ കിട്ടണോട്ടാ, ബോൾ കിട്ടിയാലേ കൊടുക്കാൻ പറ്റില്ല. മെസ്സി അയ്യോ ഗോൾ കയറിയെന്ന് വിചാരിച്ചാണ്, കാരണം ആ ഒരു മെസ്സിയുടെ ആ ഒരു കയറും ആ ഒരു ഏരിയയിൽ നിന്ന് കയറേണ്ടതാണ്. ഓപ്പോണൻ്റെ കളി കണ്ടിട്ട് ചില്ലറക്കാരനാണെന്ന് തോന്നല്ല, അതുകൊണ്ട് തന്നെ സീനാണ് ഗൈസ്. എന്ത് കളി ഫീ, വിയറ ഹെഡിയ, ഓക്കെ ബെല്ലിങ്ങാം സൂക്ഷിച്ച് പാസ് കൊടുക്കണം. എന്ത് കോപ്പിലെ പാസ്, ഇത് വൈറ്റ് കൊടുക്കുന്നൊരു കാര്യമില്ല, ഞാൻ കൊടുക്കുന്നോണ്ടിരിക്കും. മെസ്സി സ്പേസ് ഉണ്ട്, തലക്കെട്ട് കിട്ടി ഗൈസ്, പിടി പിടി. ഓക്കെ സ്മൈക്കിൾ സ്മൈക്കിൾ ക്രൈഫ്, ഓ ഹിനിയാസേനെ എടുത്ത് ഏമഫ് ഇടാനായിരുന്നു. ഇത് സൈഡിലേക്കൊക്കെ പോകണത്, ആ ഇടയ്ക്ക് ഓടിക്കയറുണ്ട്, ഇടയ്ക്ക് അങ്ങ് പോവാണ് ഒരു സൈഡിലേക്ക്. ആങ്കറിങ് ഇടാത്ത വലിയതായിട്ട് കേസ്. ഓക്കെ റോബ്സൺ ടു ലൂയിസ് വിഗോ, അടിച്ചല്ലോ ടോറസ്. ഓ സേവ് രക്ഷപ്പെടുത്ത് കൈസ് മൈക്കിൾ. മൈക്കിൾ നമ്മൾ ഒരു മാച്ച് കളിച്ചപ്പോൾ ആ ഒരു മാച്ച് പടമായിരുന്നു കേസ് പണ്ട്, പക്ഷേ ഈയിടെയായിട്ട് ആൾ അന്യായം തന്നെ പറയടി ഉണ്ടോ. സേവൊക്കെ വിഷയമാണ്, അന്നെങ്ങാണ് ചെറിയ ബഗ് അടിച്ചാൽ തോന്നുന്നു. ആൾ ചുമ്മാ കാലിൻ്റെ ഇടയിൽ കൂടിയും അങ്ങനെയൊക്കെ ചുമ്മാ സിമ്പിളായിട്ട് തന്നെ ഗോള് കൺസീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ വേറെ ലെവലായി, ആ ഡബിൾ ബൂസ്റ്ററിൻ്റെ ഫുൾ പവർ ഉണ്ട്. ഇടയ്ക്ക് നമുക്കൊരു ഒപ്പോണൻ്റെ അങ്ങനെ കിട്ടിയതാണ്, അടിച്ചിട്ട് അടിച്ചാലും കയറല്ല, അത് കുറച്ച് സീനാണ്. ഇത് എന്തുട ഇത്, പ്ലെയേഴ്സ് തന്നെ വരവ് വേണ്ട, 10 ഓട 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 അടിച്ച് 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 അടിച്ച ഷടാ കേസ് കിട്ടിയതായിരുന്നു കേസ്. ബസ് ടോണി മോനെ ഗൈസ് അങ്ങോട്ട് കയറാൻ പറ്റണല്ലോ, ഒപ്പോണൻ്റ് ടൈറ്റ് പിടിക്കണം. എന്താണിത്,
ഫസ്റ്റ് മാച്ച് പോലെ നമുക്ക് കയറാൻ പറ്റണില്ലല്ലോ. ഫസ്റ്റ് മാച്ച് ഫസ്റ്റ് ഹാഫ് അങ്ങനെ കയറത്തില്ലായിരുന്നു. ദേവിടിയ അതിൽ കിട്ടിയ രണ്ട് ഒപ്പോണൻ്റ് അത്യാവശ്യം പവർ ആട്ടോ. ടോറസ് ടോറസ് ടു ഇനിയസ്റ്റ ഇനിയസ്റ്റ ടോറസ് കെന്നവരോ കണ്ണൻ ടു ബെല്ലിങ്ങം പാസ്സാമോ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഓടാൻ നടപടിയല്ല. അതിനു മുമ്പ് തന്നെ ബാക്ക് വലിച്ചുകൊണ്ട് പോയി ബസ്റ്റോണിനെ. മെസ്സി യങ് മെസ്സി ആ ആൾ ഈ ഇടയ്ക്ക് എങ്ങാണ്ടാന്ന് തോന്നി യങ് മെസ്സിനെ എടുത്തു. അതിൻ്റെ ഒന്ന് കാണാൻ കൂടുതൽ ആ ഏരിയയിൽ വെച്ച് മെസ്സിനെ വെച്ച് നല്ല എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട്. ഓക്കെ ആ ചാൻസ് ഉണ്ട്, റൈസ് അടി. നല്ലൊരു ഷോട്ടായിരുന്നു, പക്ഷേ സേവ് ചെയ്തു അത്ര അടുത്തൊന്നും ആരോടെ അതെങ്ങനെ സേവ് ചെയ്തു. ഏതായാലും വിഷയമില്ല. ടോറസ് ഹെഡ് 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 ടോറസിൻ്റെ നല്ലൊരു ഹെഡറായിരുന്നു, പക്ഷെ നാട്ടോടി ആയില്ല. ഇന്ന് ക്രൈഫിലേക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും പോയില്ല ഈ ഒരു മാച്ചിൽ. എത്തിക്കാം ഗൈസ്, ഞാൻ ക്രൈഫിൻ്റെ കാര്യം മറന്നുപോയി. അപ്പോൾ ഗൈസ് ഇതൊന്നും ജസ്റ്റ് റിവ്യൂ ആയിട്ടൊന്നും ആരും എടുക്കുന്നുണ്ട്, നമ്മൾ ജസ്റ്റ് തുടക്ക ഒരു പുതിയ പ്ലെയറിനെ വെച്ച് കളിക്കുമ്പോൾ എങ്ങനെയുണ്ടാവും ആ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇടുന്നത്, അത്രേ ഉള്ളൂ ഗൈസ് ഫസ്റ്റ് ഇംപ്രഷനൊക്കെ. അപ്പോൾ നമ്മളങ്ങനെ നല്ല റിവ്യൂ കാര്യങ്ങളൊന്നും അങ്ങനെ ഇടാറില്ല. ക്രൈഫ് ക്രൈഫ് ഓ റിവ്യൂ ഒക്കെ വേറെ കിട്ടുന്ന ചാനൽസൊക്കെ ഉണ്ട് ഗൈസ്, അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് റിവ്യൂ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് തുടക്കം കളിക്കുന്ന കളി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി അത്രേ ഉള്ളൂ. ഓ ഓ ഡബിൾ ഡബിൾ ടച്ച് റോൾ ഓവർ ഏതാണ്ടൊക്കെ വരുന്നുണ്ട്. ലൂയിസ് വിഗോ നെയ്മർ റൈസ് ഛേ ലൂയിസ് വിഗോ നെയ്മർ തുറാം റൈസ് ആ ഇപ്പോഴല്ലേ ഒപ്പോണൻ്റ് കുറച്ച് പ്രസ് കരി കയറുണ്ട് കേട്ടോ. ഇതെന്ത് ഒടുക്കാത്ത മിസ് പാസ് റോബ്സൺ ഡേയ് പിടി. ഓക്കെ തുറാം റൈസ് ഓടുന്നുണ്ടോ ആരെങ്കിലുമൊക്കെ ആ ഓടി 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 ഒരു ചാൻസ് ഉണ്ട്, ഗോൾ അടിക്കാൻ പറ്റുമോ ക്രൈഫ്? സിമ്പിൾ സാധനമാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ ഈ ഒരു മാച്ചിലെ ഫസ്റ്റത്തെ ഗോൾ നമ്മുടെ ക്രൈഫ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിമനോഹരം അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ലാത്തൊരു ഗോൾ ഗൈസ്. നമ്മുടെ ടോറസിൻ്റെ അടിപൊളിയൊരു അസിസ്റ്റാണ്, നല്ല റണ്ണൊക്കെ എടുത്ത് ക്രൈഫ് ഒപ്പത്തിന് ഓടിയിട്ടാണ്, ഞാൻ വിചാരിച്ച് ഓടില്ല എന്നാണ്, പക്ഷെ ഓടി. ആഹാ അതേ പോണല്ലേ പുറം എന്ത് പരിപാടിയാടേ താൻ്റെ അല്ല ക്ലിയറൊക്കെ അവസാർന്ന് നിൽക്കിയത്, പക്ഷെ ക്ലിയർ ഒന്നും കുഴപ്പമില്ല. ബെക്കൻ ബോർ ഒരു ഗോളിന് ഫ്രണ്ടിലാണ്, പക്ഷേ പോ അടാ പൊട്ടത്തരം കാണിച്ചു. ടോറസ് അവിടെ ഓടണ്ടായിരുന്നു സർ. ഫസ്റ്റ് മാച്ചിനായാലും ഈ ഒരു മാച്ച് കുറച്ച് ടഫാണ്. ഫസ്റ്റ് മാച്ച് വലിയ കുറച്ച് ഗ്യാപ്പ് കിട്ടണ്ടായിരുന്നു, ഇത് ചുമ്മാ ബോൾ കിട്ടുമ്പോഴേക്കും പ്രസ്സിങ്ങാണ് ഗൈസ്. ആ അടിച്ച് ക്രൈഫ് വട്ടത്തിലടി, ഓ വട്ടത്തിലടിച്ച്, പക്ഷേ ഗോൾ കീപ്പർ സേവ് ചെയ്തു. ഇത് ഏതൊരു ഗോൾ കീപ്പർ ഡൊണ്ണറമ്മയാണ്. വിയറ വിയറ പാസ് വീണ്ടും ഒരു ചാൻസ് ഉണ്ട്, വീണ്ടും ഒരു ചാൻസ് ഉണ്ട്. ക്രൈഫ് 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 മുമ്പ് കയറി ആരാണ്ട് നിന്ന്. അപ്പോൾ ഗൈസ് ക്രൈഫ് നല്ല രീതിക്ക് തന്നെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒരു ഗോളൊന്നും അടിക്കാൻ പറ്റുള്ളൂ. എല്ലാം കൊള്ളാം കേട്ടോ, ക്രൈഫ് ഹൈലി അഗ്രസീവാണ് ഗൈസ്, പക്ഷേ ഈ ഒരു പ്ലേയിങ് സ്റ്റൈൽ ആളെ ചെറുതായിട്ടൊന്ന് പിടിച്ച് നിർത്തുന്നുണ്ട്, അത്രേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. പക്ഷേ കളിക്കുന്ന പോലെ ഇരിക്കും ഗൈസ്, നല്ല രീതിക്ക് തന്നെ പാസ്സാകുമ്പോൾ അത്യാവശ്യം നോക്കി കണ്ടാൽ കൊടുത്തു കഴിഞ്ഞാൽ അന്യായമാണ്, ഡേഞ്ചർ സാധനം തന്നെയാണെന്ന് തന്നെ പറയാം. ഇനി ടോട്ടിനെയും സ്റ്റോയ്ക്കോവിനെയും ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. ബെക്കൻ ബുവർ റോബർട്ടോ കാർലോസ് റോബർട്ടോ കാർലോസ് ടു ബെക്കൻ ബുവർ ടു റോബർട്ടോ കാർലോസ് ടു ആഹാ അതെന്ത് പാസ് ടോറസ് ദേ പോണു പോട്ടെ പോട്ടെ ഇത് സ്മൈക്കിളെ പിടിച്ച് അതുകൊണ്ട് രക്ഷപ്പെട്ട് അമ്മാതിരി പരിപാടി കാണിക്കണം. ഇത് ആരൊക്കെയാണ് ക്രൈഫ്? ആ അതെ ഇത് ഇതെവിടെ നിന്ന് വന്ന് കാണേണ്ട നല്ല സാധാരണ എത്തി ഗൈസ്, പക്ഷേ കാര്യമില്ല. എന്നെ പാസ്സത് ഡിഫൻസൊക്കെ പൊളിഞ്ഞ് ആ അടിച്ച് ഗൈസ് അടിച്ച് അടിച്ച് അടിച്ചടിച്ച് ഇല്ല. അപ്പോൾ ഗൈസ് 80 something മിനിറ്റ് ആയി, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പ പാസ് കൊടുക്കാനും സമയത്തുള്ള കോപ്പ് അടിച്ച് അടിച്ചടിച്ച്. അപ്പോൾ ഗൈസ് അങ്ങനെ അവരും ആ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്, വളരെ നല്ലൊരു ഗോള്, ഒന്നും പറയാനില്ല. അപ്പോൾ ഒന്നും ഒന്നാക്കിയിട്ടുണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ചായിരുന്നു എന്താ ഗോൾ വരാത്തതെന്ന്, പക്ഷേ വന്ന് ലൂയിസ് വിഗോ കൊള്ളാം. ക്രൈഫ് നല്ല രീതിക്ക് തന്നെ ശ്രമിച്ചട്ടാ, ഇതേ പോണു അടുത്ത്. ഇതെന്താണിത്? ഓ പിടിച്ച് 88 minutes ആയി, കമോൺ ഒരു ഗോൾ അടിക്കാൻ പറ്റും ലാസ്റ്റ് നിമിഷം. ലൂയിസ് വിഗോ നെയ്മർ ടോറസ് ഇതേ പോണു. ഓക്കെ തുറാം പൈസ പാസ്സാകുമ്പോൾ ഓ ബാക്ക് വലിച്ച ഇനിയസ്റ്റ പണി നിന്ന് ഗൈസ്. അപ്പോൾ ഗൈസ് ഫുൾ ടൈം
നമ്മുടെ ഫുൾ ടൈം കഴിഞ്ഞിട്ടുണ്ട്, ഒന്നോ ഒന്നാണ് ഈ സ്കോർ വന്നിരിക്കുന്നത്. ലാസ്റ്റ് നിമിഷം അവരുടെ മറ്റേ ആരായിരുന്നു, ആരാണ്ട് അടിച്ചായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ ക്രൈഫ് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. കട്ടക്കെട്ടുള്ള മാച്ച് തന്നെ പറയാം. അത്യാവശ്യം പവർ ഒപ്പോണ് തന്നെയാണ് കിട്ടിയ രണ്ട് ഒപ്പോണൻസ് സെറ്റായിരുന്നു ഗൈസ്. അവരുടെ മറ്റേ പുള്ളിയാണ് ലെവൻഡോസ്കിയാണ് ടോപ്പിൽ കിടക്കുന്നത്, നമ്മുടെ ക്രൈഫിൻ്റെ ടോപ്പിൽ കിടക്കുന്നുണ്ട്. ഏതായാലും ക്രൈഫ് കൊള്ളാട്ടോ, നല്ലൊരു അത്യാവശ്യം കിട്ടുന്ന കാർഡ് തന്നെയാണ്. പിന്നെ പ്ലെയിൻ സ്റ്റൈൽ നോക്കി കണ്ടും കളിച്ചാൽ മതി, അല്ലെങ്കിൽ എം എഫിലിട്ട് കളിച്ചാലും മതി. നമ്മൾ ജസ്റ്റ് സി എഫിലിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി കൊള്ളാം. നല്ല ഫിനിഷിംഗ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആൾ പവറായിട്ട് തന്നെ ഫിനിഷ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രൈഫിൻ്റെ ഗോൾ വന്നത്. നല്ല രീതിക്ക് ഒപ്പത്തിനൊപ്പം ഓടി സിമ്പിളായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇത്ര വേണ്ടി ജസ്റ്റ് നമ്മുടെ ക്രൈഫിന് വെച്ചൊരു മാച്ച് കളിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ടോട്ടി സ്റ്റോയ്ക്കാവ് സിംഗിളായിട്ട് മാച്ച് വേണോ അതോ മൂന്നുപേർ ഒരുമിച്ചിട്ട് മാച്ച് വേണോ എന്നൊക്കെ ജസ്റ്റ് ആണ് കമൻറ്റ് ചെയ്യാൻ നമുക്ക് അതുപോലെ ചെയ്യാവുന്നതാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യാൻ പിന്നെ റഫറായ ജസ്റ്റ് കമൻറ്റ് പിന്നെ സബ്സ്ക്രൈബ് പ്ലീസ് ഗൈസ്, സബ്സ്ക്രൈബ് അപ്ലൈ പുട്ടാണ്. ബൈ ബൈ.